നമുക്ക് നമ്മുടെ തൊഴിലിനോടൊരു ഒരു നീതി വേണം. ആ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് സാധ്യമാകത്തുള്ളൂ. നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കൂട്ടായ്മയുള്ള പ്രവർത്തനമാണ് ഫൊക്കാന. ഏറ്റവും വലിയ സംഘടനയാണ് ലോകത്തിൽ തന്നെ മലയാളി കൂട്ടായ്മകളിൽ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഫൊക്കാന, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക. അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടും യഥാർത്ഥമായി നമ്മുടെ ഡാൻസുകളും നമ്മുടെ കലകളും ഒക്കെ മനസ്സിലാക്കി അമേരിക്കയിൽ ചെന്നതിന് ശേഷമാണ്. കാരണം ഇത്രയും നാളും ഏറ്റവും നല്ലവണ്ണം ഓണം ആഘോഷിക്കുന്നത് ഇല വെട്ടിയിട്ട് ഓണം ആഘോഷിക്കുന്നത് അമേരിക്കക്കാരാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ഞാൻ കുറച്ച് പറയില്ല, അവിടെയുമുണ്ട്. എന്നാൽ വിദേശ മലയാളികളാണ് ഇന്നും കേരളത്തിൻ്റെ ഈ കലകളെയും കേരളത്തിൻ്റെ ഉത്സവങ്ങളെയും അപ്പടുതി നടപ്പിലാക്കുന്നത്. ഒരു ഓണ സമയമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അങ്ങ് ഒരു ഒരു ത്രില്ലാണ്. എല്ലാ ഫാമിലിയും മുണ്ടുമൊക്കെ ഉടുത്ത് ഇവിടെയൊക്കെ ഒരു പരിധി വരെ അതൊക്കെ മറഞ്ഞുപോയി. കാരണം നമ്മൾ നമ്മുടെ ഒരു താല്പര്യങ്ങൾ മറ്റ് പലതിലേക്ക് മാറുമ്പോൾ വിദേശ മലയാളികൾ കേരളവും ഭാരതവും സംസ്കാരവും കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു ഒരു താല്പര്യമാണ്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം ഫൊക്കാനയുടെ ഒരു ലക്ഷ്യം തന്നെ ഈ കേരള സംസ്കാരത്തെ, നമ്മുടെ സംസ്കാരത്തെ പുതിയ തലമുറയിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾ അമേരിക്കയിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ വളരുന്നതാണ്. അവിടെ ഇന്ത്യൻ സ്കൂളൊന്നുമില്ല, അവിടെ നമ്മൾ സാധാരണ സ്കൂളുകളിലാണ് പോകുന്നത്. അവിടുത്തെ അമേരിക്കൻ ലൈഫിലാണ് അവർ. അവർ സ്കൂളിൽ പോകുന്നതായിരുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ടാണ് കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉള്ളത്. ഒരു പക്ഷേ അവരുടെ ചെറുപ്രായത്തിൽ അവർ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് വീട്ടിൽ വന്ന് ഇംഗ്ലീഷും ഒക്കെ പറയുകയും ഇച്ചിരി വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ തന്നെ അവരുടെ കോളേജ് ലൈഫൊക്കെ ആകുന്നതായിട്ടുള്ള സമയത്ത് അവർ മലയാളത്തെയും നമ്മുടെ സംസ്കാരത്തെയും ബഹുമാനിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു വലിയ സാഹചര്യമാണ് കാണുന്നത്. കാരണം പിള്ളേരുടെയൊക്കെ ഒരു ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ അന്നേരം അവർക്ക് മനസ്സിലാകും നമ്മുടെ സംസ്കാരം ഞങ്ങൾ അമേരിക്കയിൽ കണ്ട സംസ്കാരത്തെക്കാൾ വളരെ വലുതാണ്, നല്ലതാണ്, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പഠിക്കണം, എനിക്ക് കേരളത്തിൽ പോകുമ്പം അതൊക്കെ കാണണം, ഡാഡി മമ്മി എനിക്ക് നമുക്കിനിയെ സ്ഥലത്തൊക്കെ പോകണമെന്ന് പറയാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ പ്രസ്ഥാനങ്ങൾക്കും സാധ്യമാകുന്നുണ്ട്. കാരണം ഒരു 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 ഉത്സവ സമയമാണ് ഈ ഓണസമയം എന്നൊക്കെ പറഞ്ഞ പല ഒരു സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ഒന്നിലധികം സംഘടനകളുണ്ട്, മലയാളി അസോസിയേഷനുകൾ. അവിടെ എല്ലാം പോയി ഓരോ ആഴ്ചയും പോയി ഓണം ഉണ്ണാനും നല്ലവണ്ണം സെറ്റും മുണ്ടും ഒക്കെ ഇവിടുത്തെ സ്ത്രീകളും അല്ലെങ്കിൽ ജുബയൊക്കെ ഇട്ട് നല്ല ഇലയിലൊക്കെ ആഹാരം കഴിക്കത്തക്കവണ്ണം നല്ലതായിട്ട് ആ ഒരു 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 കൾച്ചർ ഇന്ന് അമേരിക്കയിൽ നിലവിലുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരത്തെ ചോദിച്ച കാര്യം തന്നെ നമുക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട് ഓക്കെ വ്യവസായവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപക്ഷെ പത്രങ്ങളിലൊക്കെ എപ്പോഴും കാണുന്നതായിട്ടുള്ളൊരു വിഷയമാണ്. എന്തുമാത്രം നമുക്ക് ഇവിടെ വ്യവസായങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് സാധ്യമാകുമെന്നുള്ളത് അക്കാര്യത്തിൽ വളരെ ഒരു ക്രിട്ടിക്കായിട്ട് തന്നെ എനിക്ക് പറയേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ ഒരു ഈ ഈ സംസ്ഥാനത്തെ വ്യവസായം ഇവിടെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ഒരു ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറണം. അത് നമ്മുടെ ഒരു ദിവസം കൊണ്ട് ഞാൻ നെഗറ്റീവായിട്ട് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പല ഓഫീസുകളിൽ ഞങ്ങൾ പോയി. അതിലൊരു ഗവൺമെൻറ് ഓഫീസിൽ ഞങ്ങളെല്ലാവരും കൂടെ ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പോയി. ഞങ്ങളോർത്ത് 10 മണിയായി എല്ലാവരും ഓഫീസിലൊക്കെ ഉണ്ടാകുമെന്ന്. 10:30 ആയി 11 മണിയൊക്കെ ആയ സമയത്ത് ആളുകൾ സ്റ്റാഫ് പൊഴിഞ്ഞു പൊഴിഞ്ഞു വരികയാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ആ സമയത്തൊക്കെയാണ് വരുന്നത്, 10:30-11:00 ഒക്കെയാണ്. വളരെ ഈ നമ്മുടെ സംസ്കാരം മാറ്റിയേ പറ്റൂ. അമേരിക്കൻ ജനങ്ങളുടെ, ഞാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ താമസിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടും കേരളത്തിലെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. അമേരിക്കയിലുള്ള ആളുകൾ തൻ്റെ രാജ്യത്തോടൊരു താല്പര്യമുണ്ട്, നമുക്കതില്ല. അതാണ് നമുക്ക് മാറ്റമുണ്ടാകേണ്ടത്.
നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചേക്കുന്ന ജോലി ചെയ്യാനായിട്ട് തയ്യാറാകണം. നമ്മളിന്ന് തയ്യാറാകുന്നില്ല. ഞാനത് വളരെ ദുഃഖത്തോടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് മുതലെടുത്ത് നമ്മുടെ സമയം അങ്ങോട്ട് മുന്നോട്ട് പോയി റിട്ടയർമെൻ്റ് അവിടെ തന്നെ എടുത്ത് പോകുന്നതായിട്ടൊരു സാഹചര്യവും നല്ല പെൻഷനും ഒക്കെ അതൊക്കെ നല്ലതാണ്. പെൻഷനും കാശും എല്ലാം വേണം. ഞങ്ങൾക്കൊക്കെ അവിടെ നല്ല കാശും ഒക്കെ ഉണ്ട്. അത് കാശിനൊന്നും വേണ്ട. പക്ഷേ ഈ തൊഴിലിനോടും നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടും നമുക്ക് കൂറില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. ആരാ കുറ്റക്കാരെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ഇത് നമ്മൾ നിലനിന്ന് വന്നുകൊണ്ടായിരിക്കും. അതിനൊരു മാറ്റമുണ്ടായേ മതിയാവൂ. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം കൊണ്ടല്ല, അതിനപ്പുറമായിട്ട് അതിനൊരു മാറ്റം ഉണ്ടാകണം. കാരണം ഈ പറഞ്ഞ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യരുമില്ല. അവർ 11 മണിയായപ്പോൾ തൂക്കാൻ വന്നേക്കുക ഞങ്ങളെ അവിടെ. അപ്പം സ്റ്റാഫൊന്നും വന്ന് ഞങ്ങൾ മൊത്തം കസേര ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആളുകൾ എന്താ സാറേ വേണ്ടെന്ന് പറഞ്ഞ് ആരാ വരുന്നത്? ഈ തൂപ്പുകാരായിട്ടുള്ള ആളുകൾ വന്ന് ഫോൺ വിളിക്കുക ഓരോ സാറന്മാരെ ഫോണിലോട്ട്. മനസ്സിലായോ? അവിടെ മോളത്തെ ഉദ്യോഗസ്ഥൻ മുതൽ ഞങ്ങൾ കാണാൻ പോയ ഉദ്യോഗസ്ഥൻ മുതൽ താഴെ ഒരു എല്ലാ ചേർന്നും എത്തിയാ. അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല. നമുക്ക് നമ്മുടെ തൊഴിലിനോടൊരു ഒരു നീതി വേണം. ആ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് സാധ്യമാകത്തുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വിദേശ മലയാളികൾ അവർ ഇങ്ങോട്ട് വ്യവസായം തുടങ്ങാൻ വരത്തില്ല. കാരണം ഞങ്ങളൊക്കെ ഈ മീഡിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും നോക്കിയാലേ ഒക്കത്തുള്ളൂ. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ജോലി ചെയ്യാനായിട്ട് എനിക്ക് തയ്യാറാകണം. കാരണം നല്ല സാലറിയും നല്ല സൗകര്യങ്ങളും നമുക്കുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുകയും ആ ഒരു നന്ദിയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് രാജ്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ സംസ്ഥാനത്തോടും ഒക്കെയുള്ള ആ ഒരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. സാധാരണ സാർ നേരത്തെ പറഞ്ഞ മലയാള സംസ്കാരം അമേരിക്കയിൽ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. പൊതുവെ പല രാജ്യങ്ങളിലെ പ്രവാസികളുടെ പ്രധാന പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കാറില്ല. സിനിമാ നടന്മാരാണ് സാറിനെ എപ്പോഴും പങ്കെടുപ്പിക്കാറുള്ളത്. പക്ഷേ ഫക്കാൻ ആദ്യം വളരെ വ്യത്യസ്തമായി നമ്മുടെ സാഹിത്യകാരന്മാരെ സാംസ്കാരിക നായകരെ ഇപ്പം പറയുമ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള അല്ലെങ്കിൽ സുമർ അഴിക്കോട് അവരെക്കുള്ള വളരെ അത്യുന്നതരായ നമ്മുടെ സാഹിത്യ സാംസ്കാരിക നായകരെയാണ് പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അങ്ങയുടെ ആ ഓർമ്മയെ ഒന്ന് പറയാമോ? തകഴിയും അഴിക്കോട് സാറുമൊക്കെ വന്നു പൊക്കാന രൂപം കൊണ്ട് ആദ്യം നടത്തിയ കൺവെൻഷൻ ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു. അന്നത്തെ മുഖ്യ അതിഥി തകഴി ശിവശങ്കർ പിള്ളയായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു തകഴി ചേട്ടൻ വന്ന് എൻ്റെ വീട്ടിൽ ദിവസം താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വീട് വരുന്നു. അപ്പോഴത്തേക്ക് തീപ്പിട്ട് കൂടി ഇങ്ങനെ കത്തിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ സാഹിത്യകാരന്മാരെ എന്നും മലയാളത്തിൻ്റെ പൊക്കാന അമേരിക്കയിൽ ആദരവോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രമുഖരായ എല്ലാ സാഹിത്യകാരന്മാരും പൊക്കാനയുടെ വേദികളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. 1993 94 എനിക്ക് ഓർമ്മയില്ല, 93 91 ആ കാലഘട്ടത്തിൽ നടന്ന വാഷിങ്ടൺ കൺവെൻഷനിൽ ആദ്യമായിട്ട് പൊക്കാന കൺവെൻഷനിൽ പങ്കെടുത്ത നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം എനിക്കുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദീർഘിച്ചു കൊണ്ടുപോകുന്നില്ല. അമേരിക്കൻ കുടിയേറ്റത്തോടുകൂടിയിട്ട് അമേരിക്കൻ മലയാളികൾ അമേരിക്കയ്ക്ക് വലിയൊരു സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. കാരണം പുതിയ തലമുറ വളരുന്നു. അത് ഏത് ഫീൽഡിലാണ് കൂടുതൽ നിൽക്കുന്നത്? നേഴ്സിംഗ് ഫീൽഡ്, മെഡിക്കൽ ഫീൽഡ്. ഈ ഫീൽഡിൽ ഇല്ലാത്ത ഒരു കുടുംബമെങ്കിലും അമേരിക്കയിലില്ല. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളുടെ രണ്ടുപേരുടെ മെഡിക്കൽ ഫീൽഡിലാണ്. ഒരാൾ ഡെന്റൽ സർജനാണ്, ഒരാൾ ആനസ്തീഷോളജിസ്റ്റാണ്. വേറെ രണ്ടുപേർ വേറെ പ്രൊഫഷനും ടീച്ചിങ് പ്രൊഫഷനും മറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ ജോലിയിലുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ളത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത തലമുറ. നാസയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, നാസയിലും മറ്റും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും റിസർച്ച് ചെയ്യുന്നത് മിക്കവരും തന്നെ നമ്മുടെ കുട്ടികളാണ്. എൻ്റെ അറിവിൽ തന്നെ ഞാൻ അറിയുന്ന പല ആളുകളുടെ മക്കളും ഡോക്ടേഴ്സായില്ല, എഞ്ചിനീയേഴ്സായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേഴ്സായില്ലെങ്കിൽ അവർ ഫാർമസിയിലായിരിക്കും അവിടെ ഉള്ളവർ. അമേരിക്കൻ ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകളിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. മറ്റ് സംസ്ഥാനത്തിൽ വന്നവരുമുണ്ട്. എന്നാലും നമ്മുടെ മലയാളികൾ മെഡിക്കൽ ശാസ്ത്രത്തിന്, മെഡിക്കൽ ഫീൽഡിലേക്ക് നൽകിയിരിക്കുന്ന സംഭാവന ഒട്ടും കുറവല്ല. ഈ ആരോട് ചോദിച്ചാലും, ഒരു നേഴ്സിൻ്റെ മകനായാലും ഡോക്ടറുടെ മകനായാലും അല്ലാതെ വന്നാലും, അവർ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ജീവൻ തന്നെ കൊടുത്ത്, ഒരു ജീവിതം തന്നെ കൊടുത്ത് വളർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഗുണമാർഗ്ഗമാണ് അമേരിക്കൻ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അമേരിക്കയിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മലയാളികൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അതുല്യമാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് പൊക്കാന അവരെ എപ്പോഴും ആദരിക്കാറുണ്ട്.
ഫൊക്കാനയുടെ ഫൊക്കാനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരുന്ന തലമുറയ്ക്കിന്റെ കൈകളിലേക്ക് ഫൊക്കാനയെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കാരണം യൂത്ത് ഈ വരുന്ന കൺവെൻഷനിൽ ഫ്ലോറിഡ കൺവെൻഷൻ വരാൻ പോകുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള യുവതലമുറകൾ ധാരാളമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു കൺവെൻഷനുകളുടെ കൺവെൻഷൻ ആയിരിക്കും, മദർ ഓഫ് കൺവെൻഷൻ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ഭംഗിയായി നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കാനും ഞങ്ങളുടെ രണ്ട് വാക്ക് സംസാരിക്കാൻ വന്നതിൽ ഒത്തിരി എനിക്ക് ഒത്തിരിയായ സന്തോഷം. താങ്ക് യു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലിപ്പം വളരെ വി ഐ പിസ് ഒക്കെ അസുഖം വന്നാൽ ചികിത്സിക്കാൻ പലപ്പോഴും അമേരിക്കയിലാണ് പോകാറുള്ളത്. അതൊരു സത്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അത്രയും ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. ഫൊക്കാന പോലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന് ഒരുപാട് ഇത്തരം ഈ മെഡിക്കൽ എയ്ഡ് സംബന്ധിച്ച് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ കൂടുതൽ എന്തെങ്കിലും കാര്യത്തിൽ ഫൊക്കാന പോലുള്ള സംഘടന കൂടുതൽ ഈ വൈദ്യസഹായം കൂടുതൽ കൂടുതൽ സംവിധാനങ്ങൾ മെഡിക്കൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള അതിനുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാടുകൾ നടത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അതിനെ ഞാനതിനെ പറയാനുള്ള ഇതാണ്. ഇന്ത്യ, ഞാനൊരു ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നത് ലോകത്തിൻ്റെ ഏത് സംസ്കാരമെടുത്താലും ഏറ്റവും ഉയർന്ന മെഡിക്കൽ ശാസ്ത്ര രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയിൽ റീസോഴ്സസ് ഉണ്ട്. അമേരിക്കയിലെ വിവിധ അമേരിക്കയിലെ ഓരോ ഹോസ്പിറ്റലിൽ ചെന്നാലും യെസ് നല്ല എക്യുപ്മെൻസും നല്ല നീറ്റ്നെസ്സും നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഉന്നതിയിൽ അവിടുത്തെ കൊച്ചു ഹോസ്പിറ്റലിലും ഇനോ നല്ല നമ്മുടെ ഇവിടുത്തെ ഏത് മെഡിക്കൽ കോളേജുള്ളതിനെക്കാട്ടിലും ബെറ്റർ ഫെസിലിറ്റീസ് ഉണ്ടോ? ശരിയാണ്. കേരളത്തിന് വളരുവാനായിട്ട് ഇന്ത്യക്ക് വളരുവാനായിട്ടോ എല്ലാ അവസരങ്ങളുമുണ്ട്. അതിന് ഫൊക്കാനയോ അമേരിക്കൻ സംഘടനകളോ ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതായിട്ടുള്ള ബേസിക് കാര്യങ്ങളിൽ നമുക്ക് വളർച്ച ഉണ്ടാകണം. വൃത്തി നല്ല വ്യത്യാസം നമ്മുടെ റോഡുകൾക്കൊക്കെ ഉണ്ട്. എന്നാൽ അല്പം കൂടെ നമ്മൾ ഉത്സാഹം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, അതായത് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെ ഒരു കൂടെടുത്ത് കീറിയിട്ട് അതെനിക്ക് താഴോട്ടിടാൻ ഇപ്പം തോന്നത്തില്ല, അല്ലെ ഞങ്ങളുടെ അമേരിക്കയിലുള്ള ഒരു ആളെന്ന് തോന്നത്തില്ല. അതൊരു ഗാർബേജ് ക്യാനിനകത്ത് ഇടത്തും ഒരുപക്ഷെ നമ്മൾ റോഡിലോട്ട് കാറിൽ നിന്നെടുത്ത് വലിച്ചെറിയാൻ നമുക്ക് പ്രയാസമില്ല. നമ്മുടെ വീട്ടിൻ്റെ പുറത്തോട്ടാണെങ്കിൽ തന്നെ നമ്മൾ തള്ളിക്കളയാനായിട്ട് നമുക്ക് പ്രയാസമില്ല. ആരും കണ്ടില്ലെങ്കിൽ ഒരു ഗാർബേജ് എടുത്തിട്ട് ഞാൻ എനിക്കിവിടെ ഒരു പറമ്പുണ്ട്, ഒരു വീടും അതിൻ്റെ സൗകര്യവും, ഞങ്ങൾ താമസമൊന്നുമില്ല. അപ്പോൾ ഒരാളെ ഞാൻ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത്, അച്ഛാ ഇവിടെ നിങ്ങൾ താമസമില്ലാത്തത് കൊണ്ട് ഓരോരുത്തർ വന്ന് ഓരോ സാധനം എറിഞ്ഞിട്ട് പോവാണ്, മനസ്സിലായോ? റോഡ് സൈഡാണ്. അപ്പം അതെ, ആരുമില്ല അവിടെ താമസം. എന്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്? അതാണ് നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്, അവിടാണ് നമ്മുടെ ഇവിടെ. എൻ്റെ വീട് പോലെ തന്നെ എൻ്റെ അയലോക്കത്തുള്ളതും എൻ്റെ റോഡും എല്ലാം ക്ലീൻ ആയിരിക്കണം, ഇവിടെയോട്ട് ഞാൻ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം. ഞാനിത് പറയുന്നത് ഒരു ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നമ്മുടെ ഈ സ്ഥലങ്ങളും റോഡുകളും എല്ലാം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചുമതല എൻ്റേതാണ്, ഗവൺമെൻറ്റിൻ്റെതല്ല. ഗവൺമെൻറ് നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അത് പറഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് പല ഓഫീസുകളിലും പോയി, അല്ലെങ്കിൽ പല മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസിലും എല്ലായിടത്തും പോയി. ഫൊക്കാനയുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നല്ല പ്രിഫറൻസ് കിട്ടി. ഞങ്ങൾ വിളിച്ചുടനെ വന്നാട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഇതിനോ തിരക്കുകളും മാറ്റിയിട്ട് ഞങ്ങൾക്കൊക്കെ അപ്പോയിൻമെൻ്റൊക്കെ തന്നു. വളരെ നല്ല വ്യത്യാസങ്ങൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിലും ഓഫീസ് തലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടാണ്. എന്നാൽ രാജ്യത്തിൽ ലോകത്തിൽ വ്യത്യാസം ഉണ്ടായതിൻ്റെ അനുസരിച്ച് നമുക്കും വ്യത്യാസങ്ങൾ ഉണ്ടാകണം. തൊഴിലിനോട് നമ്മൾ നീതി പുലർത്തണം. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പ്രത്യേകിച്ചും സമരങ്ങൾ, ഞങ്ങൾ ഈ അടുത്ത ആഴ്ച ഞങ്ങളുടെ കൺവെൻഷൻ ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച, ഈ ശനി 26th വരികയാണ്. അപ്പോൾ മനസ്സിലാക്കുന്നു 24-25 ഇവിടെ ബന്ദാണ്. എന്തോ 24-25 രണ്ട് ദിവസം നമ്മൾ ഈ രാജ്യം മുഴുവൻ അടച്ചിടേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബന്ദാണ്, ഇതൊക്കെ നമ്മൾ നിർത്തേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഞങ്ങളുടെ അവിടെയൊന്നും ഞങ്ങൾ കാണാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇതൊന്നും ഒരു ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ ഇത് അടച്ചിടുകയോ അല്ലെങ്കിൽ ബന്ധു പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവന് അവൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ തടസ്സം സൃഷ്ടിക്കത്തക്കവണ്ണം ഒരു വ്യത്യാസങ്ങൾ വരുത്തുകയോ ചെയ്തില്ല. അതിൽ നിന്ന് നമ്മുടെ നമുക്ക് എനിക്ക് ഈ കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ഒരു കാതലായ ചിന്താഗതിയിലൊരു മാറ്റമുണ്ടാക്കണം. അതിനൊക്കെയാണ് നമ്മുടെ മീഡിയയും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ മാത്രമേ പുതിയ തലമുറയെങ്കിലും ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഒരു വലിയ ഒരു ട്രാൻസിഷൻ ഉണ്ടാകണം. അതിന് കേരളം വളരണം. തൊഴിൽ സ്ഥാപനങ്ങളുടെ ചോദ്യം വന്നല്ലോ, തൊഴിൽ സ്ഥാപനങ്ങൾ തന്നെ ഉണ്ടാകും. അതിന് തൊഴിലിനെ അംഗീകരിക്കുകയും തൊഴിൽ പ്രസ്ഥാനങ്ങളെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ഫാക്ടറികളും കൂടുതൽ പ്രൊഡക്ഷനും ഇവിടെ ഉണ്ടാകണമെന്നുള്ള താല്പര്യം ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ഒരുപോലെ ഉണ്ടായാൽ ഇവിടെ വന്ന് വളരും. നമുക്ക് വ്യത്യാസങ്ങളുണ്ടാകും. നമ്മുടെ പ്രോഡക്ട്സ് ഇനോ മറ്റ് രാജ്യങ്ങളിലേക്ക് വളരെയധികം പോകേണ്ടതായിട്ടിരിക്കുന്നു. അതിനൊക്കെ നമ്മൾ ചൈനയൊന്നും ആശ്രയിക്കേണ്ട കാര്യങ്ങളില്ല. ചൈനയാണ് ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്കും ഞങ്ങൾ അമേരിക്കയിലെ തന്നെ മിക്ക സ്റ്റോറുകൾ എടുത്താലും ചൈനീസ് പ്രോഡക്റ്റ്സാണ്. അപ്പം അത് മാറ്റം ഉണ്ടാകണം. എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമുക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് അയക്കണം. ക്വാളിറ്റി അപ്പം ആ ചോദ്യം ചോദിച്ചില്ലേ, എന്തുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യാനൊക്കെ വന്നു? തീർച്ചയായും അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ എന്ത് മുടതൽ മുടക്ക് തയ്യാറാ നടത്തുവാനും ഞങ്ങൾ തയ്യാറാണ്. അമേരിക്കൻ മലയാളികൾക്ക് ഒരു പ്രയാസവുമില്ല. അതിന് പിന്നെ ഒരു 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 കാര്യം അതിനകത്ത് പറയുമ്പോൾ, അമേരിക്കയിലുള്ള മലയാളികൾ അല്ലെ കാനഡയിലുള്ള മലയാളികൾ അഭിമാനത്തോടെ പറയാം, ഒരു 90% ആളുകൾക്കും അല്ലെ 95% or 99% ആളുകൾക്കും സ്വന്തമായി വീടുള്ളവരാണ്. അതിൽ ആ സാധാരണ അമേരിക്കൻ പോപ്പുലേഷനേക്കാൾ നമ്മൾ വളരെ ഉയർന്ന. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോയി 2-3 വർഷം കഴിയുമ്പോൾ നല്ലൊരു വീട്, നമ്മുടെ വീടുകളൊക്കെ നമ്മുടെ ആൾ താമസിക്കുന്ന വീടുകളൊക്കെ വളരെ ഉന്നതിയിലുള്ളതാണ്. ഒരു ഒരു എബാവ് ആവറേജ്, ഒരു ഹൈ എൻഡ് ഉണ്ട്, ലോ എൻഡിൽ താമസിക്കുന്നവരുമുണ്ട്. എന്നാൽ ജനറലി എബവ് ആവറേജ് ആണ് നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സേവിങ്സ് ഹാബിറ്റ്സ് ഉണ്ട്, ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾ വളരെയധികം ജോലി ചെയ്യാനും 2 ജോലി ചെയ്യാനും ഒക്കെ അവസരങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് പണമുണ്ടാക്കാനും അതിനെ വീടുകളിലും നമ്മുടെ സ്വത്തുക്കളായിട്ടൊക്കെ മാറ്റാനും ഒക്കെ ഉള്ള. അപ്പോൾ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരു പ്രയാസവുമില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ മാറ്റുവാനായിട്ട് ഇവിടെയുള്ള നമ്മൾ തയ്യാറാകണം. അത് ഗവൺമെൻറ്റും നമ്മുടെ സാധാരണ ജനങ്ങളും അതിനകത്ത് ഉണ്ടാകണം. ഒരു സമരം ഒന്നും ആവശ്യമില്ല. അതൊക്കെ നോക്കുകൂലി എന്ന് പറയുന്നതൊക്കെ അങ്ങ് നിർത്തിയേ പറ്റും. അത് നിർത്തി ഗവൺമെൻറ് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടും എന്നും ഓരോരുത്തർക്കും കേൾക്കുന്നുണ്ടെങ്കിൽ നോക്കുകൂലി. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകണം. ഞാൻ വീണ്ടും വീണ്ടും ഇത് എടുത്തു പറയുന്നത്, വിദേശ മലയാളികൾക്ക് താല്പര്യമുണ്ട് ഓരോ കാര്യങ്ങളിലൊക്കെ ഇവിടെ ഇടപെടാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ. എന്നാൽ അതിനുള്ള ഒരു ബേസ് ഇവിടെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം അതിന് താല്പര്യമുണ്ട്. ഏതായാലും കേരളത്തിന് മികച്ച സംഭാവന നൽകാൻ തന്നെയാണ് ഫൊക്കാനയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതിനെല്ലാ സഹായങ്ങളും നൽകാൻ അവർ തയ്യാറാണെന്നും ഇതിൻ്റെ ഭാരവാഹികൾ നമ്മളോട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ 26 നടക്കുന്ന കൺവെൻഷൻ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.